ഇന്ന് നമ്മൾക്ക് ശ്വസന സംബന്ധമായിട്ടുള്ള കുറച്ച് രോഗങ്ങളെക്കുറിച്ചിട്ടും അവയ്ക്കുള്ള ഒറ്റമൂലികളെക്കുറിച്ചും പഠിക്കാം പലർക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ പല വർഷങ്ങൾ ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗമാണ് എന്നാൽ ഒറ്റമൂലി ചികിത്സ ഇവയ്ക്ക് വളരെയധികം ഫലപ്രദമാണ് ഈ ഒറ്റമൂലികൾ ആയുർവേദത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ കാണുന്നതാണ് അതുകൂടാതെ നാട്ടുവൈദ്യത്തിൽ ഗ്രഹവൈദ്യത്തിൽ ഉള്ള ഒറ്റമൂലികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നാട്ടുവൈദ്യത്തിലൂടെ ഗ്രഹവൈദ്യത്തിലൂടെ അതിനെ സുഖപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത് അതുമൂലം ആ രോഗം പരിപൂർണമായിട്ടും ശമിക്കുകയും അതുകൂടാതെ നമ്മൾക്കുണ്ടാകുന്ന ധനനഷ്ടവും സമയനഷ്ടവും നമ്മൾക്ക് ഒഴിവാക്കാനും സാധിക്കും വളരെയധികം ഫലപ്രദമായിട്ടുള്ള നാട്ടുവൈദ്യ മരുന്നുകളാണ് ഉള്ളത് ഉദാഹരണമായിട്ട് ചുമയുടെ കാര്യം എടുക്കാം ഇതിനെ കാസം എന്ന് പറയുന്നു ഈ ചുമയെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ആടലോടകമാണ് ആടലോടകത്തിൻ്റെ ഇലയുടെ സ്വരസം പത്ത് എം എൽ വീതം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചുമ നിൽക്കുന്നത് കാണാം പലരും ഇതിനായിട്ട് കപ്പ് സിറപ്പ് വാങ്ങിക്കാൻ ഓടാറുണ്ട് അതിന് ധാരാളം പൈസയുണ്ട് അതുകൂടാതെ അതിൽ പ്രിസർവേറ്റീവ് ഏറ്റവും കൂടുതലുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആടലോടകത്തിൻ്റെ സ്വരസം അതിൽ ഉൾപ്പെടുത്തിയിരിക്കും എല്ലാ തരത്തിലുള്ള ചുമയ്ക്കും അതേപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ ആടലോടകം എന്ന് പറയുന്ന ചെടി തീർച്ചയായിട്ടും ഈ ചെടി വീട്ടിൽ വളർത്തേണ്ട ഒരു ചെടിയാണ് ചുമ ഉണ്ടാകുന്ന സമയത്ത് ഒന്നോ രണ്ടോ കുരുമുളക് നമ്മൾ പതുക്കെ കടിച്ചിറക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ചൂടുവെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇനി ചുമയ്ക്ക് മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് ഇഞ്ചിയുടെ സ്വരസമാണ് അത് പത്ത് എം എൽ വീതം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചുമ വളരെ പെട്ടെന്ന് തന്നെ നിൽക്കുന്നത് കാണാം ഇതെല്ലാം ആയുർവേദത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലുള്ള ഒറ്റമൂലികളാണ് എന്ന് മനസ്സിലാക്കുക ചുമയ്ക്കുള്ള മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് തുളസിയുടെ നീരാണ് ഈ നീര് അഞ്ച് എം എൽ എടുത്തതിനു ശേഷം അതിൽ ആവശ്യത്തിന് ശർക്കര ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചുമ പിടിച്ചു കെട്ടിയ പോലെ തന്നെ നിൽക്കുന്നതാണ് മാസങ്ങളോളം നീണ്ടു നിന്ന എൻ്റെ ചുമ ഞാൻ മാറ്റിയത് വെറും ആടലോടകത്തിൻ്റെ കഷായം കൊണ്ടാണ് ഗുജറാത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കുന്ന സമയത്ത് നീണ്ട ചുമ അതേപോലെ തന്നെ ജലദോഷം ഇവ പിടിവിട്ടു അവർ അവിടെ വെച്ചിരുന്നത് ആടലോടകത്തിൻ്റെ കഷായമായിരുന്നു അത് ചൂടോടുകൂടി കഴിച്ചപ്പോൾ തന്നെ പത്ത് പതിനഞ്ച് ദിവസം പഴക്കമുള്ള ചുമ വളരെ പെട്ടെന്ന് പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു അത്രയധികം ഫലപ്രദമാണ് ഈ ആടലോടകത്തിൻ്റെ കഷായം അല്ലെങ്കിൽ അതിൻ്റെ സ്വരസം എന്നുള്ള കാര്യം നമ്മൾ അറിയണം ഇനി പലർക്കും വരുന്ന ഒരു രോഗമാണ് ആസ്മ എന്ന് പറയുന്ന രോഗം ജീവിതകാലം മുഴുവൻ ചികിത്സിച്ചു കഴിഞ്ഞാലും മാറാത്ത ഒരു രോഗം ഇത് വരുന്ന സമയത്ത് ഉടനെ തന്നെ ഇഞ്ചി നമ്മൾ നല്ലപോലെ ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിന് ശർക്കര ചേർത്ത് രോഗിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് ആടലോടകത്തിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞ് നീരെടുക്കുക ഈ നീര് പത്ത് എം എൽ വീതം ശർക്കര ചേർത്തിട്ട് രോഗിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ആസ്മാ രോഗികൾ ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് മുൻപായിരിക്കണം രാത്രി ഒരു കാരണവശാലും അവർ ഭക്ഷണം കഴിക്കരുത് സന്ധ്യയ്ക്ക് മുൻപായിട്ട് ഭക്ഷണം കഴിക്കുക അതുകൂടാതെ യോഗ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണം വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ സിദ്ധ ഹോമിയോ യുനാനി പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുക ഭക്ഷണത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക മത്സ്യം മാംസം മുട്ട എന്നിവ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക വന്ന രോഗം പെട്ടെന്ന് മാറുന്നതാണ്